ഹെയർ ജെല്ലാണെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോളിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ നമുക്ക് ഉണ്ടാകുന്ന അകാല നരയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജെല്ലാണെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകും. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ അത് ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഐറ്റമാണ്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡ് അത് ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ളതാണ്, അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹെയർ നല്ല ഷൈനി ആയിട്ട് നിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് വൺ ഹിബിസ്കസ് പൗഡറാണ്. ഹിബിസ്കസ് പൗഡർ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഹെയറിൻ്റെ വോളിയം കൂട്ടാനും അകാല നരയെ പ്രിവെൻറ്റ് ചെയ്യാനും മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഹെയർ ജെൽ തയ്യാറാക്കാനായിട്ട് ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ചാണ്, ഒരു 4 ടീസ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചത്. അതുപോലെ തന്നെ ആ വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. നമുക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടുതലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കണം. തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പകുതി ആവുന്നതിന് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. നമുക്ക് തിളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കത്തിക്കാം. ഉലുവ ഉഴുത്ത് വെക്കുന്ന ആ വെള്ളം കളയാതെ ആ വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിക്കണം. ആ വെള്ളത്തിന് നല്ല അതിൻ്റെ സഫ്റ്റൊക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം നമുക്ക് നല്ല അത് ഹെയറിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഉലുവ പറ്റിയിട്ടുണ്ട്, നമുക്കിതിനി അത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നമുക്ക് ഫ്ലാക്സീഡിൻ്റെ ജെല്ലെടുക്കണം, അത് ഉലുവ പോലെ തന്നെ ഒരു 4 ടീസ്പൂൺ. ഇന്നത്തേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വേണ്ടത് നല്ലതേക്ക് ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു ഒരു പത പോലെ ഇങ്ങനെ വരും. നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലാക്സ് എന്ന് പറഞ്ഞാല് ചണം കിട്ടും, ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും, നാട്ടിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്, ഓൺലൈനിലൊക്കെ കിട്ടും. ഇപ്പൊ ഒരു പത പോലെ വന്നിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതാണ് ഇതിന്റെ പരുവ്, ജെല്ലാകുന്ന പരുവില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഉലുവ അരിച്ചെടുത്ത് ആ പാത്രത്തിലൂടെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം. ഇത് നാറിയതിനു ശേഷം നമുക്ക് ഇതിലൂടെ ഹിബിസ്കസ് പൗഡർ ആഡ് ചെയ്യണം, ചെമ്പരത്തി പൂവിൻ്റെ പൊടി.
ചെമ്പരത്തി പൂ കിട്ടാനുള്ളവർ ചെമ്പരത്തി പൂ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതി. പുലുവയുടെ ജെല്ലും ഫ്ലാക്സീഡിൻ്റെ ജെല്ലും തണുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഹിബിസ്കസിൻ്റെ പൗഡർ, അതായത് ചെമ്പരത്തി പൂവിൻ്റെ പൊടിയാണ്. എനിക്കിവിടെ ചെമ്പരത്തി പൂ കിട്ടാനില്ല, അതുകൊണ്ട് അതിൻ്റെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു 4 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നല്ലയിടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഫെനോഗ്രീക്കിൻ്റെ ജെല്ലും ഫ്ലാക്സീഡിൻ്റെ ജെല്ലും പിന്നെ ഹിബിസ്കസിൻ്റെ പൗഡറും കൂടെ ഞാൻ മിക്സിയിലിട്ട് നടിച്ചെടുത്താണ്. ഞാൻ ഹിബിസ്കസ് പൗഡർ എടുത്തത് ബെഞ്ചാരാസിൻ്റെ ആണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആരോറൂട്ട് പൗഡർ കൂവപ്പൊടി, നമുക്ക് ഇന്നാളി ഇതുപോലെ നമ്മൾ ബീറ്റ്റൂട്ട് ജെല്ല് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ ചേർത്ത സെയിം സാധനം, ഒരു 2 ടീസ്പൂൺ കൂവപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂവപ്പൊടി നമുക്ക് സ്കിന്നിന് ഹെയറിന് ഒരുപോലെ യൂസ് ചെയ്യാം. ഇപ്പൊ അതിന്റെ കട്ടയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നല്ല കട്ട പിടിക്കുക. ഹെയർ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഹെയർ ജെല്ല് ഞാൻ പമ്പ് ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇത് തണുതിൻ്റെ ജെല്ല് കണ്ടിച്ചിട്ട് കുറച്ചുകൂടെ തിക്നെസ് ആവാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അന്നേരം തിക്നെസ് വേണ്ടിയിട്ട് ആരോറൂട്ട് പൗഡർ ഒരു സ്പൂൺ കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ തിക്കാവും. ഇത് നമുക്ക് ഹെയറിലും സ്കാൽപ്പിലും ഒരുപോലെ അപ്ലൈ ചെയ്യാം. ഒരു 1 ഹവറെങ്കിലും തലയിൽ വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഹെയർ ജെൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.